நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்றேன் சார், அப்படி பார்த்தாரு. இப்படி குத்துவேன், அப்படி பிடிப்பாரு. അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺനെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ലെങ്കിലും ദർശനയ്ക്ക് ഒരു ക്രിമിനൽ ബുദ്ധിയുണ്ട്. അതുകൊണ്ടല്ലേ അവൾ പോലീസ് ആവാൻ ഇത്രയ്ക്ക് വാശി പിടിക്കുന്നത്. മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. പവി, വണ്ടിയെടുക്ക, ബാക്കി അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. അറിയില്ല, പക്ഷേ ഇത് രണ്ടും യാദൃശ്ചികമായി സംഭവിച്ചതാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്, അത് ഉറപ്പാ. സത്യത്തിൽ ആരാ അവര്? അവരെന്തിനാ എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി തല്ലിയത്? ശ്രേയ വന്നതുകൊണ്ട് പ്രാണം തിരിച്ചു കിട്ടി. ഈശ്വര, വെള്ളിയും വന്നല്ലോ. ഇനി ഇതെല്ലാം കൂടി അറിഞ്ഞിട്ടുള്ള വരവാണോ? കഴിഞ്ഞതെല്ലാം വീണ്ടും ആളെ കത്തിക്കാൻ പോവാണോ? എൻ്റെ ദൈവമേ, ഇനി നീ മാത്രമേ ഉള്ളൂ രക്ഷ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വന്നിരിക്കുന്നത്. വരട്ടെ, ഞാനും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവളുടെ അഹങ്കാരം ഇന്ന് ഞാൻ തീർക്കും. സുമംഗലാമ്മ കലിപ്പിലാണല്ലോ. അമ്മേ, തൊട്ടു പോകരുത് തന്നെ. അമ്മ, ദർശനോട് അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ദർശൻ എന്ത് തെറ്റിയതു? നീ മിണ്ടി പോകരുത്. ഈ കുടുംബത്തെ നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടാ ഞാൻ പോയത്. പക്ഷെ രണ്ട് ദിവസം ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നപ്പോഴേക്കും എല്ലാം തകിടം മറിഞ്ഞു. ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത്? എന്തിനാ നീ വീണെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത്? അമ്മേ, കാര്യം അറിയാതെ എന്നെ തെറ്റിദ്ധരിച്ച അമ്മ സംസാരിക്കുന്നത് എന്ത് കാര്യം അറിയാതെ? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ചേച്ചി വന്നിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചതിന് എല്ലാത്തിനും ഉത്തരവാദി നീ മാത്രമാ. അങ്ങനെ ഇവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രൂപേഷ് ഇതിന് ഉത്തരവാദിയാ. ഇവര് രണ്ടുപേരും കൂടിയാ വീണയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത്. ഇല്ലെങ്കിൽ വീണ എങ്ങനെ ഇവരുടെ കാറി വന്നു? നിങ്ങൾ ആരും പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ആ കാട്ടിൽ പോയത്? കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഇവിടേക്ക് വന്ന വീണ എങ്ങനെ ആ കാട്ടില് നിങ്ങളുടെ കാറിലെത്തി? എന്നിട്ടൊന്നും അറിയാത്ത പോലെ കാറിന്റെ ഡിക്കിയിലാക്കി അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. മരിച്ചെന്ന് കരുതിയാണോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അനാവശ്യം പറയരുത്. അമ്മ ക്ഷമിക്കണം, ഇവര് പറയുന്ന ഒന്നും സത്യമല്ല. ഞാനും രൂപേഷേട്ടനും കൂടി ആ കാട്ടില് ഒരു ക്ഷേത്രത്തിൽ പോയത്. എന്തിന്? കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ വെച്ച് കണ്ട് ഒരു മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് കാട്ടിലുള്ള
ആദിവിനായക ക്ഷേത്രത്തിൽ ഒരു സിദ്ധനെ കാണാൻ പോയത്. കള്ളം, പച്ച കള്ളമായി പറയുന്നത്. കാട്ടിലെ സിദ്ധനെ കാണാൻ പോയി പോലും എന്തിന്? ആ കാട്ടിലെ സിദ്ധനുണ്ടെന്ന് നീ എന്താ സ്വപ്നം കണ്ടോ? അമ്മേ, അമ്മ വിശ്വസിക്കണം, ആ സിദ്ധൻ എല്ലാ രോഗങ്ങൾക്കും ചികിത്സിക്കുന്ന ഒരാള്. അദ്ദേഹത്തെ കണ്ട അഞ്ജനമോളുടെ ശബ്ദം തിരിച്ചു കിട്ടുമെന്ന് ക്ഷേത്രത്തിൽ കണ്ട ആ മുത്തശ്ശി പറഞ്ഞു. അമ്മേ, ദർശനം പറഞ്ഞ ശരിയാ, ഒരുപാട് ദിവ്യശക്തിയുള്ള സിദ്ധനാ അദ്ദേഹം. എന്നിട്ട് നിങ്ങൾ അയാളെ കണ്ടോ? അഞ്ജനയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടിയോ? ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. അദ്ദേഹത്തെ കാണാൻ ഇനിയും ഞങ്ങൾ പോകുന്നുണ്ട്. കള്ളക്കഥ പറയാൻ ഇവള് മിടിക്കുക. ഒന്നും അറിയാത്ത രൂപേഷ് ഇവളെ സംരക്ഷിക്കാൻ വേണ്ടി അതിന് കൂട്ടു നിൽക്കുന്നു. കാട്ടില് വെച്ച് ഇവരുടെ കാറില് വീണ എങ്ങനെ കയറി? വീണ ഇപ്പോഴും അപകടാവസ്ഥ തരണം ചെയ്തിട്ടില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച നിങ്ങൾ രണ്ടുപേരും ജയിലിൽ പോവും. ഇവര് രണ്ടുപേരും കൂടി വീണയെ എന്തിനാ കാട്ടില് വിളിച്ചു വരുത്തിയത്? കൊല്ലാനായിരുന്നോ? രൂപേഷേ, സ്വന്തം ഭാര്യയാണെന്ന് കരുതി എല്ലാ തെറ്റുകൾക്കും ഇങ്ങനെ കൂട്ടു നിൽക്കരുത്. പിന്നെ ഒടുവില് നിന്നെ ഇവള് ഇല്ലാതാക്കും. വല്യമ്മേ, നിങ്ങൾ എല്ലാരും കൂടി രൂപേഷേട്ടനെ ഏറ്റത്തി മാത്രം കുറ്റം പറയരുത്. മനഃപൂർവ്വം ഇവര് വീണ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് മാത്രമല്ല, വീണയ്ക്ക് ബോധം തെളിഞ്ഞാലേ സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാവും. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? അല്ല, നീ എന്തിനാ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇവർക്ക് വേണ്ടി സാക്ഷി പറയാൻ ആ സമയത്ത് കാട്ടില് നീ ഉണ്ടായിരുന്നില്ലല്ലോ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേ ഉള്ളൂ, അതിനാരും ചോദിക്കണമെന്നില്ല. കാട്ടിൽ പോയി നടന്നതിന് സാക്ഷിയാകണമെന്നില്ല. കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്കെല്ലാവർക്കും ഇവരെ കുറ്റവാളിയാക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? എന്തായാലും ആദ്യം വീണയ്ക്ക് ബോധം തെളിയട്ടെ, അത് കഴിഞ്ഞു മതി ഇവർക്ക് നേരെയുള്ള വിചാരണയും വിധിയെഴുത്തും. മതി, ദർശനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. ഈ കുടുംബം സംരക്ഷിക്കാൻ ദർശനെ കൊണ്ട് കഴിയുമെന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരു വാക്കു പോലും എന്നെ വിളിച്ചു പറഞ്ഞില്ല, എല്ലാം മറച്ചു വെച്ചു. അമ്മേ, ഞാനൊന്നും മറച്ചു വെച്ചതല്ല. സത്യം പറഞ്ഞ എന്താ സംഭവിച്ചെന്നറിയാതെ ഞങ്ങളും ആകെ ടെൻഷനില്ല. വീണ ഞങ്ങളുടെ കാറി വന്ന് കയറിയത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ എന്തിനാ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ നേട്ടം? ഇതിനൊരു തീരുമാനം ഞാൻ പറയാം. ദർശന പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല.